നമസ്കാരം. ഇന്ന് ജൂലൈ 10 മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉറു എന്ന പി സി കുട്ടികൃഷ്ണന്റെ അനുസ്മരണ ദിനം. യൗവനം നശിക്കാത്തവൻ എന്നാണ് ഉറൂബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം. ഉറൂബ് എന്ന സാഹിത്യകാരൻ മലയാളത്തിന് സമ്മാനിച്ച കൃതികളുടെ കാര്യവും മറിച്ചല്ല. മലയാള സാഹിത്യ ലോകത്ത് ഇന്നും പുതുമ ചോരാതെ നിൽക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ഓരോ വായനയിലും വ്യത്യസ്തമായ ഭാവതലങ്ങൾ അനുവാചന സമ്മാനിക്കുന്ന ഉറൂബിന്റെ കൃതികൾ ഇന്നും മലയാളിയുടെ വായനാ ലോകത്തെ സമ്പന്നമാക്കി നിലകൊള്ളുന്നു. 1915 ജൂൺ 8 ഉറൂബിന്റെ ജനനം. പൊന്നാനി പരുത്തോളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ അഥവാ പി സി കുട്ടികൃഷ്ണൻ എന്നാണ് ഉറൂബിന്റെ യഥാർത്ഥ നാമം. പൊന്നാനി AV ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുമായി സൗഹൃദത്തിലായി. സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു, അണിയറ, മിണ്ടാപെണ്ണ്, അമ്മിനി, ആമിന, തേൻമുള്ളുകൾ തുടങ്ങിയവയാണ് ഉറൂബിന്റെ നോവലുകൾ. രാച്ചിയമ്മ, ഉള്ളവരും ഇല്ലാത്തവനും, ഗോപാലൻ നായരുടെ താടി, കുഞ്ഞമ്മയും കൂട്ടുകാരും, നീല വെളിച്ചം, മൗലവിയും ചങ്ങാതിമാരും, തുറന്നിട്ട ജാലകം എന്നിങ്ങനെ 20 ചെറുകഥാ സമാഹാരങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നതിലുപരി സ്ത്രീപക്ഷവാദി, ഉപന്യാസകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ 25 പ്രവർത്തിച്ച അദ്ദേഹം പല ജനപ്രിയ പരിപാടികളുടെയും നിർമ്മാതാവായിരുന്നു. തീകൊണ്ട് കളിക്കരുത്, മണ്ണും പെണ്ണും, മിസ് ചിന്നുവും തുടങ്ങിയ നാടകങ്ങളും ഉറൂബിൻ്റെ കുട്ടിക്കഥകൾ എന്ന ബാലസാഹിത്യകൃതിയും നിഴലാട്ടം, പിറന്നാള് എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഉറൂബിൻ്റെ സുന്ദരിയും സുന്ദരന്മാരും എന്ന നോവൽ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ്. 3 തലമുറയുടെ കഥ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന നോവലിൽ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ദേശീയ സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം, 2 മഹായുദ്ധം എന്നിവയെല്ലാം പശ്ചാത്തലമാക്കിയിരിക്കുന്നു. ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ, അഗാധമായ ഉൾക്കാഴ്ചകളെ ചിത്രീകരിക്കുന്ന നോവലാണ് ഉമ്മാച്ചു. ഉദാത്തമായ ജീവിതബോധവും മനുഷ്യ നന്മയുമുള്ള സാധാരണ മനുഷ്യരാണ് ഉറൂബിൻ്റെ കഥാപാത്രങ്ങൾ. അവരുടെ ജീവിതങ്ങൾക്ക് ഉറൂബിൻ്റെ തൂലികാ സ്പർശമേൽക്കുമ്പോൾ ആരെയും അതിശയിപ്പിക്കുന്ന വിധം അസാധാരണത്വം കൈവരിക്കുന്നു. അനന്തമായ മനുഷ്യ ജീവിത വൈചിത്ര്യമായിരുന്നു അദ്ദേഹം തൻ്റെ കൃതികളിൽ പ്രമേയമാക്കിയത്. മലയാള ചലച്ചിത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നീലക്കുയിൽ എന്ന ചലച്ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് ഉറൂബാണ്. ഇതടക്കം 8 തിരക്കഥകൾ ഒരുക്കി നോവലിനുള്ള ആദ്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1958 ഉമ്മാച്ചുവിന് ലഭിച്ചു. സുന്ദരിയും സുന്ദരന്മാരും 1960 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. 1979 ജൂലൈ 10 ഉറൂബിൻ്റെ ധന്യജീവിതത്തിന് തിരശീല വീണു. തൻ്റെ കഥാപാത്രങ്ങളോടൊപ്പം ഉറൂബും മലയാളികളുടെ മനസ്സിൽ അനശ്വരനായി ജീവിച്ചിരിക്കുന്നു.